ജാതകം പരിശോധിച്ച് ദശാകാലം അപഹാരം ചാരഫലം ഇവയൊക്കെ നേരത്തെ അറിഞ്ഞതിനാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹാരം ചെയ്താൽ മാറും. പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞിട്ട് പരിഹാരം ചെയ്താൽ മാറാൻ പ്രയാസമാണ്. ഇനി ഈ കവടി നിരത്തി ഈ പ്രശ്നങ്ങളൊക്കെ പറയുന്നവരുടെ അടുക്കെ പോയാൽ ഒരു 90% പേരും ശത്രുദോഷം കൂടോത്രം ഇങ്ങനെയേ പറയാറുള്ളൂ. അത് അവർക്ക് എളുപ്പമല്ലേ, നമ്മളങ്ങ് വിശ്വസിക്കുകയും ചെയ്യും. ഇതൊക്കെ ഈ മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചിലവേറിയ കാര്യമാണ്, ലക്ഷക്കണക്കിന് രൂപ വേണം. അപ്പോൾ ഇവരോട് ഇത് ആരാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അടുത്ത ബന്ധുക്കൾ, ഏറ്റവും അടുത്ത വീട്ടിൽ തന്നെ ഉള്ളവർ, അല്ലെങ്കിൽ അയക്കാർ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ സഹപ്രവർത്തകർ, ഇങ്ങനെ ആരുടെങ്കിലും അപ്പോഴവർക്ക് തോന്നിയ അതിനെ ഇങ്ങനെ ഓരോ രാശി വെച്ച് അവരങ്ങ് പറയും. അപ്പോൾ അവരുടെയും കുറ്റമല്ല അവർ പഠിച്ചിരിക്കുന്നത്, അങ്ങനെയാണ്. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം, ഇത്രയും പൈസ മുടക്കി നമ്മൾക്കെതിരെ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുമോ? പക്ഷേ ഒരു 90% പേരും ഇതൊന്നും മാറ്റി ചിന്തിക്കാനേ തയ്യാറാകുന്നില്ല. അവർ അഭ്യസ്ത വിദ്യർ പോലും ഇതിനടിമപ്പെട്ട് മനോരോഗികളായ കുറേ പേരെ എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക? ഈ ഇങ്ങനെയുള്ള ഒരു ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ തുളസി വീട്ടിൽ നട്ടുപിടിപ്പിക്കുക. ഇപ്പം ഈ തുളസി പെട്ടെന്ന് കരിഞ്ഞു പോവുക, വീട്ടിലാണെങ്കിൽ ഫൗൾ സ്മെല്ലുണ്ടായിക്കൊണ്ടിരിക്കുക, നല്ല പക്ഷികളൊന്നും വീട്ടിൽ വരികയോ ഒന്നും ചെയ്യാതിരിക്കുക, കാക്ക ഇങ്ങനെ വീടിന് വിട്ട് നിരന്തരമായിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുക, പിന്നാണെങ്കിൽ പട്ടികളൊക്കെ ഇങ്ങനെ എപ്പോഴും ഓലിയിട്ടുകൊണ്ടിരിക്കുക, കടിയുറുമ്പുകൾ, കട്ടുറുമ്പൊക്കെ വീട്ടിലോട്ട് ഒരുപാട് വരിക, പിന്നെ ചിതൽപുറ്റികൾ, പാമ്പ്, പിന്നെ വീടിൻ്റെ ഭിത്തികളിലൊക്കെ ക്രാക്സ് ഉണ്ടാകുക, ഭയാനകമായ സ്വപ്നങ്ങളുണ്ടാകുക. ആ സ്വപ്നത്തിൽ നമ്മൾ മണ്ടയ്ക്ക് ഒന്ന് വീഴുന്നതായിട്ടോ വെള്ളത്തിൽ വീഴുന്നതായിട്ടോ ഒക്കെ ആയിരിക്കും കൂടുതലും. അബോർഷൻസൊക്കെ നിരന്തരമായിട്ട് കുടുംബത്തിൽ സംഭവിക്കുക, എല്ലാത്തിനും ഒരു തടസ്സം. നല്ലോണം പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പെട്ടെന്ന് പഠിത്തത്തിൽ പിന്നോക്കം പോവുക, പിന്നെ അവർ വീട് വിട്ടു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. ഈ നീര് വരിക, അത് പ്രത്യേകിച്ച് മുട്ടിനൊക്കെ നീര് വരിക, അസുഖം ഉണ്ടാകുമ്പോഴും വരുവേ വരിക. പിന്നെ ഈ സ്കിന്നിനൊക്കെ ക്രാക്സ് ഉണ്ടാകുക, മറുകളുണ്ടാവുക, നെയിൽസൊക്കെ അങ്ങ് ഹാർഡായിട്ട് അങ്ങ് പൊട്ടിപ്പോവുക. ഇതും ദശകാലം കേതുദശയൊക്കെ ഉള്ളവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്, അതൊന്നും ചിന്തിക്കണം. പിന്നെ പാമ്പിലൊക്കെ നമ്മുടെ കൈവെള്ളയിലൊക്കെ അതിൻ്റെ ഇതൊക്കെ കാണിക്കുകയും ചെയ്യും. പിന്നെ ചിലരുടെ ആണെങ്കിൽ നിറം പെട്ടെന്ന് അങ്ങ് ഇരുണ്ടു പോവുക, ചിലർക്കാണെങ്കിൽ അങ്ങ് വിളറുക, ചിലരാണെങ്കിൽ ആഹാരം അങ്ങ് കഴിച്ചുകൊണ്ടേ അങ്ങ് ഇരിക്കും, ചിലർ ഒട്ടും കഴിക്കത്തില്ല. പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള വിഭ്രാന്തികളാണ്, ഡിപ്രഷനിലോട്ടൊക്കെ പോയിട്ട് സൂയിസൈഡ് ടെൻഡൻസീസൊക്കെ ഉണ്ടാകുക. പിന്നെ ഇങ്ങനെയൊക്കെ ഒരുപാട് ലക്ഷണങ്ങൾ ഒന്നിച്ച് വരികയാണെങ്കിൽ, ഒന്നോ രണ്ടോ അല്ല, അതെല്ലാവർക്കും വരും. തലവേദനയൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണ്, പക്ഷേ നിരന്തരമായിട്ട് തലവേദനയും ഈ ലക്ഷണങ്ങളൊക്കെ എല്ലാം ഒന്നിച്ച് വരികയാണെങ്കിൽ ഇനി പറയുന്ന പരിഹാരങ്ങൾ ചെയ്താൽ അതൊക്കെ അങ്ങ് ശാന്തമാവും. കറുത്ത എരട് ജപിച്ചു കേട്ട അമ്പലത്തിലൊക്കെ കിട്ടും, പിന്നെ പുണ്യാഹം കിട്ടും. നിത്യ പൂജയുള്ള അമ്പലങ്ങളിൽ നിന്ന് പുണ്യാഹം വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട് മൊത്തം തളിക്കുക, പിന്നെ ചന്ദനത്തിരി കത്തിച്ച് വീട് മൊത്തം ഇങ്ങനെ കുറച്ച് പുക വീട്ടിലെല്ലാം എല്ലാ ഫലഭാഗത്തും എത്തക്ക രീതിയിൽ ഇങ്ങനെ ഉഴിയുക. പിന്നെ ഈ കറുത്ത വസ്ത്രങ്ങൾ അമാവാസ്യ ദിവസം ആൾക്കാർക്ക് ദാനം ചെയ്യുന്നതുകൊണ്ട് ഇതുകൊണ്ടുള്ള കുഴപ്പങ്ങളൊക്കെ മാറും. പിന്നെ വീടിൻ്റെ തറ തുടയ്ക്കുമ്പോൾ ചൊവ്വയും വെള്ളിയും തുടയ്ക്കരുത്. തറ തുടയ്ക്കുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു നുള്ളുപ്പിട്ട് ആ വെള്ളം കൊണ്ട് തറ തുടയ്ക്കുക. പിന്നെ ഒരു കുപ്പിക്കകത്ത് ഇച്ചിരി ഉപ്പുവെള്ളമോ ഇച്ചിരി മഞ്ഞപ്പൊടിയോ ഒക്കെ ഇട്ട് വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ മൂലയ്ക്ക് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഉപ്പും ഇങ്ങനെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഉപ്പിനൊപ്പം പുളിയും കൂടെ സൂക്ഷിക്കുന്ന, പുളി ഉപ്പ് വെക്കുന്നിടത്ത് പുളിയും കൂടെ വെക്കണമെന്ന്, അല്ലെങ്കിൽ പുളി വെക്കുന്നിടത്ത് ഉപ്പും കൂടെ വെക്കണമെന്നും പറയുന്നത് കേൾക്കാം വീട്ടിൽ നമ്മൾ വെക്കുമ്പോൾ. പിന്നെ ഈ നാരങ്ങ ഇങ്ങനെ 3 പ്രാവശ്യം ശരീരം മൊത്തം ഉഴിഞ്ഞ് വെള്ളത്തിൽ കളയുക. പിന്നെ 1 ഗ്ലാസ് വെള്ളത്തിൽ നാരങ്ങ ഇട്ട് വെച്ചിരുന്നിട്ട് അത് ഒരു വീടിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് വെച്ചേക്കുക. പിന്നെ ദേവിക്ക് നാരങ്ങ വിളക്കും നാരങ്ങ മാല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് നൽകുക. അനുമാനപ്പൂപ്പിന് വെറ്റില മാല നൽകുക. പിന്നെ ഈ മുളക് ഉഴിഞ്ഞ് 7 പ്രാവശ്യം ഉഴിഞ്ഞ് അടുപ്പിലിടുക, കർപ്പൂരം ഉഴിയുക, തുളസി നട്ടുപിടിപ്പിക്കുക, ഹനുമാൻ ചാലീസ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാന്ന്, അതിനകത്ത് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അർത്ഥം മനസ്സിലാക്കി കേട്ടെങ്കിലേ അല്ലെങ്കിൽ ചൊല്ലിയെങ്കിലേ ഗുണമുള്ളൂ. പിന്നെ ഗായത്രി മന്ത്രം ഉണ്ടല്ലോ, സൂര്യ ഗായത്രി മന്ത്രം, അത് ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുക. അങ്ങനെയുള്ള കോളിംഗ് വെള്ളികളൊക്കെ ഇപ്പോൾ കിട്ടാനുണ്ട്. പിന്നെ ഒരു കറുത്ത ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് തുളസി ഇലയും കുറച്ച് പുതിനയിലയും ഒരു ഇച്ചിരി നാരങ്ങാത്തോലും പിന്നെ യൂക്കാലി ഇലയും ഇച്ചിരി എള്ളും ഒക്കെ ഇട്ടിട്ട് 7 മിനിറ്റ്
തിളപ്പിക്കണം നല്ലോണക്ക്. ആ തിളപ്പിച്ചിട്ട് ഇത് ഏഴായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ച് അതുകൊണ്ട് ഇങ്ങനെ ദേഹത്തോടെ ഒഴിക്കണം. അങ്ങനെ 7 ദിവസം ചെയ്താൽ ഇതെല്ലാം മാറുമെന്ന് പറയാറുണ്ട്. ഇങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മൾ ധാര നടത്തുന്നത് നല്ലതാണ്. അമ്പലങ്ങളിൽ ഇങ്ങനെയുള്ളവർക്ക് അമ്പലത്തിലോട്ട് എൻ്റർ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് പിന്നോട്ട് എന്തോ അവരെ വായിക്കുന്നതെന്ന് തോന്നും. അപ്പോൾ ഈ അമ്പലത്തിൽ ചെന്ന് ഒരു അരമണിക്കൂർ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഓം നമ ശിവായ ഓം നമ ശിവായ എന്ന് പറഞ്ഞാൽ മതി, അവിടുത്തെ അർച്ചനകളൊക്കെ ചെയ്താൽ മതിയാ, പ്രാർത്ഥനകൾ പങ്കെടുത്താൽ തന്നെ ഈ ദോഷങ്ങളെല്ലാം മാറും. അപ്പോൾ നമ്മളൊരു തണുത്ത കാറ്റിങ്ങനെ തലോടുന്നതായിട്ട് തോന്നും. അത് ആ ഭഗവാന്റെ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ഒരുപാട് പരിഹാരങ്ങൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ ചെയ്താൽ മതി, എല്ലാം മാറും. ഭഗവാൻ ശ്രീപരമേശ്വരൻ എല്ലാ ദുഃഖങ്ങളും മാറ്റുന്ന ഭഗവാനാണ്. എപ്പോഴും ഓം നമ ശിവായ എന്ന് ചെയ്തുകൊണ്ടിരുന്നാൽ ഫലങ്ങൾ കിട്ടും. ഇങ്ങനെയാണ് എന്തെങ്കിലും ആരെക്കെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ അവരെല്ലാം അവരെയും മുടിഞ്ഞു പോകത്തുള്ളൂ. എല്ലാവരും നശിച്ച ഒരുപാട് പേരുടെ നാശം കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ മനുഷ്യരെ ഇങ്ങനെ പേടിപ്പിച്ച് നരക ജീവിതമാക്കുന്നവർക്കും അവർക്കും ആ നരകം ഭഗവാൻ കൊടുക്കും. അങ്ങനെ ചിന്തിച്ച് നല്ലത് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഓം നമ ശിവായ.